നമസ്കാരം. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തിൻ്റെ പേരിൽ ഹമാസ് തലവൻ യാഹ്യ സിൻവർ ഉൾപ്പെടെയുള്ള 6 ഹമാസ് നേതാക്കൾക്കെതിരെ ക്രിമിനൽ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ അമേരിക്കൻ കോടതി. കഴിഞ്ഞ ദിവസമാണ് കോടതി ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. ഒക്ടോബർ 7 മറ്റൊരു രാജ്യത്തിലേക്ക് കടന്നു കയറി, അതൊരു വിദേശ രാജ്യങ്ങളുടെയും വിദേശ തീവ്രവാദ ശക്തികളുടെയും സഹായത്തോടുകൂടി കടന്നു കയറി ആക്രമണം നടത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കുറ്റങ്ങളിൽ ഒന്ന്. പിന്നെ കൂട്ടക്കൊല നടത്തി, അതുപോലെ നിരവധി പേരെ തട്ടിക്കൊണ്ടുപോയി തുടങ്ങി നിരവധി കുറ്റങ്ങളാണ് ഇവരുടെ മേൽ ചാർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ തന്നെ ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ കോടതിയിൽ ആരംഭിച്ചിരുന്നു എങ്കിലും ഇസ്മായിൽ ഹനിയ കൂടി കൊല്ലപ്പെട്ടതോടുകൂടിയാണ് പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. യാഹ്യ സിൻവർ മാത്രമാണ് ഒരുപക്ഷേ ഇപ്പോൾ ഹമാസിൻ്റെ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ ജീവിച്ചിരിപ്പുള്ളത്. മറ്റ് പലരും ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പട്ടികയിൽ പേരുള്ള ഇസ്മായിൽ ഹനിയയും മുഹമ്മദ് ദൈഫും എല്ലാം തന്നെ ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിരവധി അമേരിക്കൻ പൗരന്മാരെയും അന്ന് ഇവർ വധിച്ചിരുന്നു. ആ കേസിൽ കൂടിയാണ് ഇവരെ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തി ക്രിമിനൽ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ ന്യൂയോർക്കിലെ കോടതി തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരു രാജ്യത്തേക്ക് അതിക്രമിച്ച് കയറി, അതും മറ്റൊരു രാജ്യത്തിൻ്റെ സഹായത്തോടുകൂടി മറ്റു രാജ്യത്തേക്ക് അതിക്രമിച്ച് കയറി അവിടെ മാരകമായ തോതിൽ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുക, ഇത് സംബന്ധിച്ച് നേരത്തെ ഗൂഢാലോചന നടത്തുക തുടങ്ങിയ നിരവധി കുറ്റങ്ങളാണ് ഇപ്പോൾ ഹമാസ് നേതാക്കളുടെ മേൽ ചുമത്തിയിട്ടുള്ളത്. മറ്റൊരു രാജ്യത്തേക്ക് ആക്രമിച്ച് കയറാൻ ഗൂഢാലോചന നടത്തുക, ഒരു ശത്രു രാജ്യത്തിൻ്റെ സഹായത്തോടുകൂടി അവിടെ എത്തി തീവ്രവാദി ആക്രമണം നടത്തുക, നിരവധി പേരെ കൊല്ലുക, തട്ടിക്കൊണ്ടു പോവുക തുടങ്ങി അനവധി വകുപ്പുകളാണ് ഹമാസ് നേതാക്കളുടെ പേരിൽ അമേരിക്ക ചുമത്തിയിട്ടുള്ളത്. ഏതായാലും ഇത് സംബന്ധിച്ച അമേരിക്കൻ കോടതിയിലെ നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാമെന്നുള്ളതേ ഉള്ളൂ. കാരണം യാഹ്യ സിൻവറിനെ എന്ന് ഒരിക്കലും അമേരിക്കയിലെ കോടതി കൊണ്ടുപോയി ശിക്ഷിക്കാൻ കഴിയുന്നതല്ല. അയാൾ ഇപ്പോൾ എവിടെയാണ് എന്ന് പോലും ആർക്കും അറിയാത്ത അവസ്ഥയാണ്. യാഹ്യ സിൻവർ ഗാസയിലെ ഏതോ ഭൂഗർഭ തുരങ്കങ്ങൾക്കുള്ളിൽ തന്നെ ഇപ്പോഴും ഒളിച്ചിരിക്കുകയാണ് എന്നാണ് ഇസ്രയേലും വിശ്വസിക്കുന്നത്. അതിന് തന്നെയാണ് സാധ്യത കൂടുതലും. അമേരിക്കയ്ക്കും ഇക്കാര്യം വളരെ കൃത്യമായിട്ട് അറിയാം. എങ്കിലും അമേരിക്കൻ പൗരന്മാരെ കൂട്ടക്കൊല ചെയ്ത ഹമാസ് തീവ്രവാദ സംഘടനയ്ക്കെതിരെ നിയമ നടപടി നടത്തുക എന്നുള്ളത് അമേരിക്കൻ പൗരന്മാരുടെ കൂടി അവകാശം എന്ന നിലയിലായിരിക്കാം ഒരുപക്ഷെ അമേരിക്കൻ കോടതികളിൽ ഇത് സംബന്ധിച്ച ക്രിമിനൽ നടപടിക്രമങ്ങളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഹമാസിനെ 1997 മുതൽ തന്നെ അമേരിക്ക ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു. മാത്രമല്ല ഹമാസ് ഇറാൻ എന്ന അമേരിക്കയുടെ ശത്രുരാജ്യം, അതുകൂടാതെ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടന തുടങ്ങിയവയിൽ നിന്ന് സഹായം സ്വീകരിച്ചതായും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ഇസ്മൽ ഹനിയ ടെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് യാഹ്യ സിൻവറെ ഹമാസിൻ്റെ തലവനായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ യാഹ്യ സിൻവറിനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുമുള്ള നടപടിക്രമങ്ങൾ ഒരു നേതാവ് എന്നുള്ള നിലയിൽ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് അയാൾ ഇപ്പോഴുള്ളത് എന്ന് അമേരിക്കയ്ക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. കാരണം ഒരു തരത്തിലുമുള്ള കമ്മ്യൂണിക്കേഷൻ ബന്ധങ്ങൾ ഇയാൾ ആരുമായും ഇയാൾക്ക് പുലർത്താൻ കഴിയുന്നില്ല. എന്തെങ്കിലും രീതിയിൽ ഇയാൾ ഫോൺ വഴിയോ മറ്റോ ബന്ധപ്പെടാൻ ശ്രമിച്ചാൽ അത് അപ്പോൾ തന്നെ ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയെ മൊസാദെ പിടിച്ചെടുക്കുമെന്നും അത് തൻ്റെ അന്ത്യത്തിലേക്ക് എത്തിക്കുമെന്നും നന്നായിട്ട് അറിയാവുന്ന യാഹ്യ സിൻവർ ഇപ്പോൾ പല സന്ദേശങ്ങളും കടലാസിലാണ് എഴുതി കൊടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അമേരിക്കൻ നീതിന്യായ വ്യവസ്ഥ ഇക്കാര്യത്തിൽ കർശന നിലപാടിൽ തന്നെയാണ്. ഒരു രാജ്യത്ത് കടന്നു കയറി അവിടുത്തെ പൗരന്മാരെയും തങ്ങളുടെ പൗരന്മാരെയും എല്ലാം വധിച്ച ഈ ഹമാസ് തീവ്രവാദ സംഘടനയിലെ നേതാക്കൾക്ക് ഏതായാലും അമേരിക്കൻ കോടതികൾ ശിക്ഷ വിധിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്.